അടിവസ്ത്രം മാത്രം ധരിച്ച് കയ്യിൽ വടിവാളും കോടാലിയുമായി കുപ്രസിദ്ധ കൊള്ളാ സംഘമായ കുറുവാ സംഘം വീണ്ടും കേരളത്തിലെത്തി കോട്ടയം അതിരമ്പുഴ പഞ്ചായത്തിലെ ആറ് വീടുകളിൽ കയറിയ ആയുധധാരികളായ സംഘം നടത്തിയ മോഷണശ്രമത്തെ തുടർന്ന് പ്രദേശവാസികൾ ഇപ്പോൾ ഭീതിയിലാണ് ആയുധങ്ങളുമായി എത്തിയ സംഘം മോഷണത്തിനായി ചില വീടുകളിൽ കയറാൻ ശ്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് കോട്ടയം അതിരമ്പുഴ പഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് വാർഡുകൾ ഉൾപ്പെടുന്ന തൃക്കോൽ മനയ്ക്കപ്പാടം പ്രദേശങ്ങളിലാണ് ശനിയാഴ്ച പുലർച്ചയോടെ അജ്ഞാത സംഘം എത്തിയത് ആയുധങ്ങളുമായി എത്തിയ മൂന്തംഗ സംഘത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞു റെയിൽവേ ട്രാക്കിനടുത്തുള്ള പ്രദേശങ്ങളാണിത് ഇവിടെയുള്ള നാലോളം വീടുകളിൽ ശ്രമം നടന്നിട്ടുണ്ട് സംഘം ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന ആയുധങ്ങളും വസ്ത്രങ്ങളും കണ്ടെത്തുകയും ചെയ്തു കോട്ടയത്തെത്തിയത് തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ തിരുട്ട് സംഘമായ കുർവാസംഘമാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നതും എന്നാൽ ഇക്കാര്യം ഉറപ്പിക്കാനാകില്ല എന്നാണ് പോലീസിന്റെ നിലപാട് കുറുവാ കുർവാസംഘമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും സാധ്യത തള്ളിക്കളയാനില്ല എന്നും എന്നാൽ സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുമാണ് ഏറ്റുമാനൂർ പോലീസ് അറിയിക്കുന്നത് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് യോഗം ചേർന്നു രാത്രികാലങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി വാർഡുകളടിസ്ഥാനത്തിലാണ് മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നത് ചെറുസംഘങ്ങൾ രൂപീകരിച്ച് സുരക്ഷ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ റെയിൽവേ ട്രാക്കിന്റെ സമീപ പ്രദേശങ്ങളിൽ പോലീസ് പെട്രോളിംഗ് സജീവമാക്കി അഞ്ചാം വാർഡ് മനക്കപ്പാടം നിർമൽകുന്നേൽ മുജീബ് കളപ്പുരത്തട്ടേൽ ജോർജ് ആറാം വാർഡ് ത്രിക്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന യാസിർ പൈപ്പ് മറ്റത്തിൽ ഇക്ബാൽ ശ്രീപുരത്ത് ഇല്ലത്ത് ജയകുമാർ ഏഴാം വാർഡിലെ യാസ്മിൻ എന്നിവരുടെ വീടുകളിലാണ് പുലർച്ചെ ഒന്നിനും മൂന്നരയ്ക്കുമിടയ്ക്ക് മോഷണം നടന്നത് യാസറിന്റെ ഭാര്യയുടെ ലോകപാത സ്ഥലം സ്വർണമാണെന്ന് കരുതി സംഘം അപഹരിച്ചു യാസിമിന്റെ വീട്ടിലെ മോഷണശ്രമത്തിനിടെ വീട്ടുകാർ ഉണർന്നു ഇതോടെ സംഘം സ്ഥലം വിട്ടു ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം പരിശോധന നടത്തി അതേസമയം അഭ്യാസങ്ങൾ അറിയാവുന്ന ഈ കുറുവാ സംഘത്തെ പിടികൂടുക ഏറെ പ്രയാസമാണ് ആയുധങ്ങളുമായി ആക്രമിക്കുന്നതിൽ മിടുക്കുള്ളവരാണ് കുറുവാസംഘം മോഷണശ്രമത്തിനിടയിൽ മുന്നിൽ വരുന്നവരെ അതിക്രൂരമായിട്ടാണ് ഇവർ നേരിടുക ഇതിനിടെ കൊലപ്പെടുത്താനും ഇവർക്ക് മടിയില്ല കരുന്തറ്റ ആളുകളുടെ കൂട്ടമെന്ന നിലയിലാണ് ഇവർക്ക് കുറുവാ സംഘം എന്ന പേര് വന്നതും രാത്രികളിൽ വീടാക്രമിച്ച് മോഷണം നടത്തുന്നതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘത്തിന്റെ പ്രധാന രീതി വാതിൽ അടിച്ചു തകർത്ത് വീടുകളിൽ അതിക്രമിച്ചു കയറുന്ന കുറുവാസംഘം മോഷണത്തിനിടയിൽ വീട്ടുകാരെ ക്രൂരമായി ആക്രമിക്കാനും മടിക്കാറില്ല അതിനാൽ തന്നെ രാത്രി പന്ത്രണ്ടിന് ശേഷം റോഡിൽ സംശയാസ്പദമായ രീതിയിൽ കാണുന്നവരുടെ ഫോട്ടോ ആവശ്യമെങ്കിൽ പോലീസ് പകർത്തി ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്ക് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തു ചെയ്യാനും മടിക്കാത്ത സംഘങ്ങൾക്ക് മർമ്മവിദ്യ നല്ല വശമാണ് മോഷണത്തിന് കയറുന്ന വീടുകളിൽ ആളുകൾക്ക് പ്രഹരമേൽപ്പിക്കുക മർമ്മസ്ഥാനത്തായിരിക്കും പിന്നെ ഒന്ന് കരയാനോ ചലിക്കാനോ പോലും ആവില്ല ബോധക്ഷയം വരെ ഉണ്ടാകും വീടുകളിൽ നായ ഉണ്ടെങ്കിൽ നായെ പാട്ടിലാക്കാൻ മയക്കുമരുന്ന് നായ്ക്ക് നൽകാനും ഇവർക്ക് സാധിക്കും അത്തരത്തിലായിരുന്നു മൂവാറ്റുപുഴയിൽ നാടോടി സംഘങ്ങൾക്കേറിയ വീട്ടിലെ നായിക്ക് കുരയ്ക്കാനാകാതിരുന്നതും ക്ഷാമവും പട്ടിണിയും ആയതിനാൽ മോഷണങ്ങളും പിടിച്ചുപറിയും കൂടാൻ വലിയ സാധ്യതയുണ്ട് അതിനാൽ തന്നെ അന്യ സംസ്ഥാനത്തു നിന്ന് മലയാളിയെ കൊന്നും കവർച്ചയ്ക്കായും എത്തുന്ന സംഘങ്ങളെ കരുതിയിരിക്കുക ഏത് മലയാളിയുടെ വീട്ടിലും വീട്ടിലുള്ളവരുടെ ശരീരത്തും ആഭരണമുണ്ടാകുമെന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അതിനാൽ തന്നെ കേരളത്തിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് പോലും മോഷ്ടാക്കൾ വരാറുണ്ട് പകൽ സമയത്ത് ആക്രി സാധനങ്ങളും മറ്റും പുറക്കി വിൽക്കുന്നവരുടെ വേഷത്തിലാണ് സംഘങ്ങൾ എത്തുക വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം രാത്രിയിലാണ് കവർച്ചയ്ക്ക് ഇറങ്ങുന്നത് നല്ല കായിക ശേഷിയുള്ള ആളുകളാണ് സംഘത്തിലുള്ളതും അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ വകവരുത്താനും ഇവർ ശ്രമിച്ചേക്കുമെന്നാണ് പോലീസ് പറയുന്നത് കവർച്ചയ്ക്ക് ശേഷം തിരുനെൽവേലി മധുര തുടങ്ങിയ ഇടങ്ങളിലേക്ക് കടക്കുന്നതാണ് കുറുവാ സംഘത്തിന്റെ രീതി ഇവർ ഒരു പ്രത്യേകം ഒരു താവളം കേന്ദ്രീകരിച്ചല്ല കഴിയുന്നതും മോഷണത്തിന് ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാടുകളിലോ അതുമല്ലെങ്കിൽ പാലങ്ങൾ കടിയിലോ ആണ് തമ്പടിക്കുക അതിർത്തികളിൽ അസ്വാഭാവികമായി അപരിചിതരെ കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് കമ്പിപടിയും വാളുമായി നീങ്ങുന്ന ഇവർ നിസാരക്കാരല്ല ഏതു സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷിയുള്ളവരാണിവർ എഴുപത്തിയഞ്ചിലധികം വരുന്ന കവർച്ചക്കാരാണ് കുറവാസംഗമായി കേരളത്തിലെത്തുന്നത് പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് വീടുകളിലെത്തി പരിസരം മനസ്സിലാക്കും ആഗ്രസാധനങ്ങളും പഴയ പേപ്പറുകൾ ശേഖരിക്കാനും പൊട്ടിയ ബക്കറ്റ് ഒട്ടിക്കാനും എത്തി കവർച്ചയ്ക്കുള്ള പ്രാഥമിക നിരീക്ഷണം നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് മുഖം മൂടി ധരിച്ച് രാത്രിയിൽ വീടുകളിലെത്തും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ ശൈലി കരുത്തുറ്റ ആളുകൾ ഉൾപ്പെടുന്നവരാണ് പോലീസിന്റെ ഭാഷയിൽ തന്നെ കുറുവാ സംഘം ന്യൂസ്